ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ബാൽക്കണി ഗാർഡനിലെ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുറച്ച് പച്ചക്കറികളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ബാൽക്കണി ഗാർഡൻ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് കുറച്ച് ബീൻസ് ചെടികളാണ്. അപ്പോൾ ആദ്യം ഞാൻ ബീൻസിൻ്റെ സീഡ്സ് മേടിച്ചിട്ട് അത് ഒരു ചട്ടിയിൽ കുറച്ച് മുളപ്പിച്ച് വിട്ടാണ്ട് അവിടെ നിന്ന് റീപ്പോർട്ട് ചെയ്തതാണ്. കണ്ട, അതിൽ ചെറുതായിട്ട് പൂക്കളും ചെറിയൊരു ബീൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ബീൻസിൻ്റെ സീഡ്സാണ് ഞാൻ മുളപ്പിച്ചേക്കണത്. ഇതൊരു ബയോസിൽ നിന്ന് മേടിച്ചു. ഇവിടെ എഴുതിൻ്റെ കറക്റ്റ് എത്ര പ്ലാന്റ് ഉണ്ടാവും, എത്ര ഹൈറ്റ് വരും, എന്നിട്ട് എന്ന് വരും, അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനൊരു മെയിലാണ് ലാസ്റ്റ് ഇട്ടേക്കണത്. ഇപ്പോൾ ഇതുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിനെ കുറച്ച് ഇൻസ്ട്രക്ഷനും ഉണ്ട് അറിയാത്ത ആളുകൾക്ക്. അപ്പോൾ ഇത് ബീൻസ്, ഇതേ ബീൻസ് മുളപ്പിച്ചതാണ്. കുറച്ചധികം മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു 10-25 ചെടി ഉണ്ടായിട്ടുണ്ട്. അത്ര ഹൈറ്റ് വന്നിട്ടില്ല കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ ചെറിയ ഹൈറ്റ് ഉള്ളു. പക്ഷെ അതിലൊക്കെ ഇതേ മുട്ട് ഇവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞു പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ചെറുതായിട്ട് ഉണങ്ങി. അതിന് കാരണം വെച്ചാൽ തൊട്ടപ്പുറത്ത് ഞാൻ ചെറിയ തൈകളായിരുന്നപ്പോൾ അതുപോലെ തക്കാളിയാണത് മുളപ്പിച്ചത് വെച്ചു. അതിലൊരു ടൊമാറ്റോ പ്ലാന്റ് ഉണ്ടല്ലോ, നല്ല ഹൈറ്റിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് വന്നുകൊണ്ട് സൺലൈറ്റ് അതിൻ്റെ താഴെ നിൽക്കണ ചെറിയൊരു ടൊമാറ്റോ പ്ലാന്റിനും ഈ ബീൻസിനും കിട്ടാണ്. പക്ഷേ ഈ ടൊമാറ്റോയിൽ വീണ്ടും ചെറിയ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പക്ഷേ ഇതിനൊന്ന് പിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റുള്ള ചെടികൾക്കൊക്കെ ഒന്നും കൂടിയും വലുതായി ഇവിടെ. ഇവിടെ കുറച്ച് നിൽക്കുന്നത് മുളകിൻ്റെ ചെടികളാണ്. അത് ഇതുപോലെ ഞാൻ വിത്ത് പാവി മുളപ്പിച്ചതാണ് കേട്ടോ. അതൊക്കെ കുറച്ച് യോഗേർട്ടിൻ്റെ കപ്പും അങ്ങനെയൊക്കെയാണ്. ഇത് ചെറിയ ടൊമാറ്റോ ആണ്, അതിലൊക്കെ മുളപ്പിച്ചേക്കണം. ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയി. ഈ മുളകിൻ്റെ സീഡ്സാണ് ഞാൻ പാക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ എത്ര ടെമ്പറേച്ചർ വേണം, പിന്നെ എത്ര ഹൈറ്റ് വരും, എത്ര ഡിസ്റ്റൻസിൽ ചെയ്യണം എന്നൊക്കെ എല്ലാ ഇൻഫോർമേഷനും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ടെമ്പറേച്ചർ ചെയ്യണമെന്ന്. കാരണം ഇവിടെ ചെറിയ തണുപ്പാകുമ്പോൾ, അപ്പോൾ ഈ വട്ടം വിൻ്റർ ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ മെയിൽ ആദ്യം പാകി മുളപ്പിച്ച ചെടികൾ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ടെമ്പറേച്ചറൊക്കെ എഴുതിയ കാരണം മെയിലൊരു 10 ഡിഗ്രിക്ക് താഴെയായിരുന്നു. അന്ന് പറിച്ച് നട്ട മുളകിൻ്റെ ചെടി ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട്, നേരത്തേക്കാളും കണ്ട. അപ്പോൾ കുറച്ച് വെയിലിപ്പോൾ ഈ ഒരു ജൂണോട് കൂടിയാണ് ഇത്തിരി വെയിലായത്. അപ്പോൾ അത് നന്നായിട്ട് വലുതായി. ഞാനിങ്ങനെ എല്ലാ ചെടികളും ഇവിടെ മുളപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ കുറച്ച് പൂക്കളുള്ള ചെടികളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ മണ്ണ് മേടിക്കണത്. ഇതാണ് നമ്മൾ മേടിച്ച മണ്ണ് കേട്ടോ. ഈ വർഷം 20 ലിറ്റർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് മേടിച്ചത്. 2-4 യൂറോയുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ ഈ വട്ടം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ കവർ എടുത്ത് വയ്ക്കും. ഇതേ ഇത് കഴിഞ്ഞ വർഷം മേടിച്ചത് 40 ലിറ്റർ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിലുള്ള പഴയ മണ്ണുകളൊക്കെ ഇട്ട് മുളപ്പിച്ചു. ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് ഞാൻ എടുത്തു കിട്ടാം. ഈ രണ്ട് കവർ ഞാൻ എടുത്ത് വയ്ക്കും. തിരിച്ച് ഇൻഡോറാകുമ്പോൾ ഇത് ഫില്ല് ചെയ്യും. മേടിച്ചേക്കുന്നത് ബയോ മണ്ണാണ്. കാരണം ഞാൻ വേറെ ഫെർട്ടിലൈസറും ഇതിൽ ആഡ് ചെയ്യില്ല. അല്ലാണ്ട് തന്നെ നിറച്ച് വെജിറ്റബിൾസും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊട്ടറ്റോ ബാക്കി ഇത് കാണാം. ഇന്ന് നനച്ചിട്ടില്ല കേട്ടോ, കാലത്ത് നനച്ചു. ഇപ്പം ഈവനിങ് ആയി, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയി കിടക്കണ കണ്ട. പൊട്ടറ്റോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കുറേ ഇങ്ങനെ വെറുതെ മണ്ണിൽ കൊണ്ട് വെക്കുകയുള്ളു. അപ്പോൾ കണ്ട ചെറിയ മുളച്ച് വരുന്നത്, അതിൻ്റെ കുറച്ച് വലിയ മുളച്ചത് ഇവിടെ. ഇനി അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. ഇനി അത് ഞാൻ ഇവിടെ അതേ ചാക്കിൽ, നമ്മുടെ ഇവിടെ മട്ട റൈസ് മേടിക്കുന്ന ചാക്കിൽ ഞാൻ എല്ലാ വർഷവും, ഇപ്പോൾ 3rd വർഷമായി ഈ പൊട്ടറ്റോ വയ്ക്കണം. എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറ്, ചാക്കിൽ ഇങ്ങനെ ഇതേ നിറച്ച് മുളപ്പിക്കും. ഞാൻ പറഞ്ഞില്ല എല്ലാ പൂവിനും അവിടെ ഇടയ്ക്ക് മുളപ്പിച്ച് വെച്ചേക്കണം. ഇതിനൊക്കെ ഒന്ന് പറിച്ച് മാറ്റണതേ വേറെ പറഞ്ഞാൽ ഇവിടെയും ചാക്കിലായിണ്ട്. ഇവിടെ അതുപോലെ അതേ ബീൻസ് നിൽക്കുന്നുണ്ട് കുറച്ച്. ആ ബീൻസ് ഒരെണ്ണത്തിന് മാത്രം ഞാൻ ഒരു വടി കുത്തി കൊടുത്തിട്ടുള്ളൂ. ബാക്കി അതുകൊണ്ടൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വീണ് കിടക്കുക. അതിനൊക്കെ ഒന്ന് പിടിച്ച് ശരിയാക്കണം. ഈ ചട്ടിയിൽ ഞാൻ ഇതിലുണ്ടായിരുന്ന സീഡ്സ് മുഴുവൻ ഇങ്ങനെ പാകിയുണ്ട്. നിറച്ച് പൂച്ചെടികൾ ഉണ്ടാവുന്നതാണ്. ഇതിലൊരെണ്ണം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതെ ചെറുത്. ഇനി ബാക്കിയൊക്കെ എന്തൊക്കെ പൂക്കൾ വിരിയുന്നു നമുക്ക് വഴിയെ കാണാം. ഇത് കുറച്ച് ലില്ലി പൂക്കളാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ പൂക്കൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെടി ഉണങ്ങിയതൊക്കെ ഒടിച്ച് കളഞ്ഞു. പക്ഷേ വീണ്ടും ഈ വർഷമായിപ്പോൾ വീണ്ടും അതിൽ തന്നെ തന്നെ പൊട്ടി മുളച്ച് വന്നു. കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. ഈ ടൊമാറ്റോ പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. കാരണം ഇതാകെ വളഞ്ഞിട്ട് കണ്ട, ഞാൻ വലിയ വടിക്ക് വെച്ചിട്ട് താങ്ങി നിർത്തിയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഴയ മണ്ണ് ചട്ടിയിലിടാം.
എൻ്റെ അടുത്ത് കുറച്ച് പേര് പറയാറുണ്ട് ഗ്ലൗസ് ഇടണം. പക്ഷെ ഞാൻ വിചാരിക്കുക നമ്മളിങ്ങനെയൊക്കെ ഒന്ന് മണ്ണ് വാരുമ്പോഴൊക്കെയല്ലേ ഒന്ന് ഭൂമിയായിട്ട് ഒന്ന് ചെറിയ ടച്ചൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയായിട്ടുള്ള മണ്ണൊന്നും അറിയാണ്ടാവും. നമ്മളിങ്ങനെ ചെയ്യണ കണ്ടാലാണ് കുട്ടികളും ഇതൊക്കെ ഒന്ന് ശീലിക്കുള്ളൂ. ഇത് കുറച്ച് മണ്ണിട്ടു, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് പതുക്കനെ പറിച്ചെടുക്കണം. വേരധികം പൊട്ടി പോകരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതെ ഇപ്പോൾ വലുത് നമ്മൾ പറിച്ചു, കുറച്ചും കൂടി ഉണ്ട്. നമ്മളിവിടെ വലിയ ചെടി പറിച്ചെടുത്തു, അത് ഇതിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇതാദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് തിരക്കിലത് വിട്ടു. നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പ്രത്യാശയോട് കൂടി വയ്ക്കുക അല്ലേ. പഴയ മണ്ണിലേക്ക് വെച്ചു കിട്ടാം. അപ്പോൾ നമ്മൾ പുതിയ മണ്ണ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വലിയൊരു വടി അതിന് താങ്ങായി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് മറഞ്ഞു വീഴും. അത് ഞാൻ കഴിഞ്ഞ വട്ടം കുറേ നടക്കാൻ പോകുമ്പോൾ ചെറിയ ചെറിയ ഈ മരങ്ങളുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒടിച്ചു കൊണ്ട് വെച്ചത്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് എനിക്ക് പിടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണേ. ഇതൊന്നും കെട്ടി കൊടുക്കുക കേട്ടോ, അത്ര ടൈറ്റായിട്ട് കെട്ടിരിക്കുക, കാരണം ചെറിയൊരു സപ്പോർട്ട് അത്രേ ഉള്ളൂ. ഈ തക്കാളി ചെടിന്ന് സെറ്റാക്കിയിട്ട് അതുപോലെ അപ്പുറത്ത് തക്കാളിയും ബീൻസും ഒക്കെ നിൽക്കുന്നുണ്ട് കണ്ട, ബാക്ക്ഗ്രൗണ്ട് അത്ര ഭംഗിയില്ല. നമുക്കത് സെറ്റാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. എല്ലാതും ഇങ്ങനെ പറിച്ച് നടന്ന് എടുത്താൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമാവും, അപ്പം നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഉണങ്ങിപ്പോയ ലെമൺ ട്രീ. ഇത് ഉണ്ടാവും തോന്നണില്ല, ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടും വലിയ രക്ഷയൊന്നും കാണാനില്ല. ഞാൻ എൻ്റെ കടയൊക്കെ എന്താ പറയുക നോക്കിയപ്പോൾ ഒക്കെ ഉണങ്ങി. ഇതൊക്കെ കുറച്ച് പൂക്കളുണ്ടാവുന്ന ചെടികളാണ്. പിന്നെ നമ്മൾ അന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ച് ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ, ഞാൻ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ വർഷം വെച്ചതാണ്. ബീൻസ് ചെടികളും തക്കാളി ചെടികളും ഒരു വടിക്ക് വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. വീടിൻ്റെ ഉള്ളിൽ വിൻഡോൻ്റെ സൈഡിൽ ഞാനൊരു കുറച്ചൊരു ചെറിയ ചട്ടിയിൽ ഒരു രണ്ടാഴ്ച മുന്നിങ്ങനെ പനിക്കുറുക്കയുടെ തണ്ടുകൾ ഒടിച്ച് കുത്തിയതാണ് കണ്ടോ. അത് നല്ല രീതിയിൽ ഇങ്ങനെ തഴച്ച് വളർന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമ്മൾ മോരുകറിയുടെ ഒരു റെസിപ്പി ഇട്ടുണ്ട്. അതുപോലെ രസം ഉണ്ടാക്കാം, പിന്നെ വട ഉണ്ടാക്കേണ്ട. നല്ല വലിയ നല്ല വലിപ്പമായി ഇലകൾ. ഞാനിത് പുറത്ത് വയ്ക്കാറില്ല കേട്ടോ, കാരണം ചിലപ്പോൾ അത് കേടായി പോയാലോ. കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് കുട്ടികളുള്ള വീട്ടിലത് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. നമുക്ക് വല്ല കോൾഡൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ശരിക്കും. വെറുതെ ഒരു ചെറിയ തണ്ട് ഇങ്ങനെ ഒടിച്ചിട്ടുണ്ടല്ലോ മണ്ണിൽ, നട്ട് പിടിപ്പിച്ചാൽ മതി. പെട്ടെന്ന് ഇതിൻ്റെ റൂട്ട്സ് വരും, നന്നായിട്ടുണ്ടാവും ചെയ്യും. സമ്മർ ടൈമിൽ നന്നായിട്ടുണ്ടാവും, വിൻ്ററിൽ അത്ര വളർച്ച വരാറില്ല. അപ്പോൾ നമുക്ക് സമ്മർ ടൈമിൽ ആവശ്യമുള്ള ചെടി ചെട്ടികളിലേക്ക് ഇത് നട്ട് പിടിപ്പിച്ചാൽ മതി. റീപോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു നല്ലൊരു ഫ്ലവർ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പൂച്ചെടികളാണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച റോസാണ്. അപ്പോൾ അതിൽ കുറച്ച് ഇതേ പുതിയതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അന്ന് മേടിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു റോസ് ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് താഴെ വീണു. ഇതും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഈ രണ്ട് ചെടികളും ചൈനീസ് ബാൽസ്യം. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, അത് ചെറുതായി പൂവിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ റീപോർട്ട് ചെയ്ത ടൊമാറ്റോ ഇതേ വീണ്ടും കുറേ പൂവുകളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ വർഷത്തെ പൂച്ചെടിയാണ്. ഇതേ ടൊമാറ്റോ പ്ലാന്റ്സൊക്കെ ഞാൻ റീപോർട്ട് ചെയ്തു നാലെണ്ണം. പിന്നെ നമ്മൾ ഉണങ്ങി നിൽക്കേണ്ടത് ലെമൺ എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ഞാൻ ഒരു നാല് ബീൻസിൻ്റെ തൈകൾ പറിച്ചു. അപ്പോൾ അതിമേ നന്നായി പടർന്നിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതേ കുഞ്ഞ് ബീൻസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടറ്റോയുടെ ചെടികൾ ചാക്കിൽ മുളപ്പിച്ചതാണ്. ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതിൽ ചെറിയ പൊട്ടറ്റോ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ, കാണണ്ടോന്ന് അറിയില്ല, ചെറുതായിട്ട്. അതിനൊരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പറിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ മുളകിൻ്റെ തൈകൾ റീപോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. ഒരു നാല് ദിവസം മുന്നാട്ടോ ഞാൻ പറിച്ചൊക്കെ നട്ടത്, അതുകൊണ്ട് ഇതിൽ വീണ്ടും കുറച്ച് പൂക്കളും ബീൻസൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ചെറിയ ബീൻസൊക്കെ.
ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയൊരു ചെടി വന്നു. ഒരു ടൈപ്പ് ഓഫ് ലില്ലി, ക്ലിവിയ എന്നാണ് പേര്. നമ്മുടെ ലില്ലിയാത്തൊരു കളറാണിത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.